യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് പേർ പോലീസ് പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. രണ്ട് ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന് കർണാടകത്തിന്റെ സഹായം തേടിയതായും പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് കർണാടക പോലീസുമായി ബന്ധപ്പെട്ടത്. കർണാടക പോലീസ് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം വിപുലീകരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ ക്രൈംബ്രാഞ്ച് DYSP കീഴിൽ 6 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 3 DYSPമാരും 3 CIമാരും ഉൾപ്പെടും. പാകിസ്ഥാനുമായുള്ള ചർച്ചയുടെ കാലം കഴിഞ്ഞെന്നും ലോകം ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ നടപടിയെടുക്കാൻ മടിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുൽവാമയിൽ 40 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ചർച്ചയുടെ സമയം കഴിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് പുൽവാമയിലെ ഭീകരാക്രമണം. മകളെ ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് ആലപ്പുഴ വാടയ്ക്കൽ അറുകൊലശ്ശേരിയിൽ സാബുവിന്റെ മകൻ കുര്യാക്കോസ് എന്ന സജിയെ വാടയ്ക്കൽ വേലിയകത്ത് വീട്ടിൽ സോളമൻ കുത്തിക്കൊന്നു. സംഭവത്തിൽ സോളമനെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച സജിയും കസ്റ്റഡിയിലായ സോളമനും ബന്ധുക്കളാണ്. ഞായറാഴ്ച ഉച്ചയോടെയാണ് കുര്യാക്കോസിനെ സോളമൻ ആക്രമിച്ചത്. സോളമന്റെ മകളെ കുര്യാക്കോസ് ശല്യപ്പെടുത്തുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു. വെട്ടേരി മരിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീട്ടിൽ വികാരനിർഭരമായ രംഗങ്ങൾ. ഇരുവരുടെയും വീട്ടിലെത്തിയ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ശരത്തിന്റെ വീട്ടിലെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീട്ടുകാരുടെ സങ്കടക്കടൽ കണ്ട് വിങ്ങിപ്പൊട്ടി. ദുഃഖം താങ്ങാനാവാതെ നിലത്തുവീണ് കരയുകയായിരുന്ന ശരത്തിന്റെ സഹോദരി അമൃതയെയും പിതാവ് സത്യനെയും ആശ്വസിപ്പിക്കവെയാണ് മുല്ലപ്പള്ളി നിയന്ത്രണം വിട്ട് കരഞ്ഞത്.